ഓ ഗൈസ് എല്ലാവരും നമസ്കാരം. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു കണ്ടന്റ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. കാരണം എൻ്റെ അനുഭവമാണ്, ഇപ്പോൾ എല്ലാ അനുഭവമാണ്. എൻ്റെ അനുഭവം കണക്കാണ് ഞാൻ എൻ്റെ ഈ യൂട്യൂബിൻ്റെ പേര് ഇട്ടിട്ട്. അപ്പോൾ മാക്സിമം ഇത് കാണുന്നതിന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ നമുക്ക് പോവാം. എല്ലാ ഗ്രാമങ്ങളിലും പ്രദേശങ്ങളിലും എല്ലാ സ്ഥലത്തും ഇപ്പം കുടിവെള്ള പദ്ധതി കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഈ പൈപ്പ് ലൈനും കാര്യങ്ങളെല്ലാം ഇപ്പം നമ്മളെല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വാഹനം ഓടിച്ചുകൊണ്ട് പോയി, എൻ്റെ ബൈക്കിൽ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു അനുഭവം ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്നും ചെയ്യുക എന്ന് തോന്നിയത്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഒരു വിഷയമുണ്ട്, ആ വിഷയം നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇതാണ് തോന്നുന്നത്. ഒന്നാമത് ആ റോഡ് പൊട്ടിപ്പൊളിഞ്ഞൊരു റോഡാണ്. അതിൻ്റെ സൈഡിൽ ആൾക്കാർക്ക് നടന്ന് പോകാനും വണ്ടി സൈഡാക്കാനും വേണ്ടിയാണ് കോൺക്രീറ്റ് ചെയ്ത് ഇട്ടിരുന്നൊരു ഭാഗമാണത്. ആ കോൺക്രീറ്റ് അവർ ഇടിച്ച് ഇപ്പോൾ അങ്ങനെ ഇടിച്ച് കുഴിച്ചാണ് ഈ പൈപ്പ് ലൈന് പോയിട്ടുള്ളത്. അപ്പം വേറെ ഒന്നുമല്ല, ഇത് ചെയ്തിട്ട് പോകുന്ന സമയത്ത് ഇവരിപ്പോൾ ഇത് എങ്ങനെയാണ് കിടന്നത്, അതേ കണക്ക് റീവർക്ക് ചെയ്ത് നല്ല, അല്ലെങ്കിൽ ഒന്ന് അടിച്ച് ഉറപ്പിച്ചിട്ട് ഇവർ പോയിരുന്നെങ്കിൽ അത്രയും നല്ലതാണ്. ജെ സി ബിയും കൊണ്ടല്ലേ ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ജെ സി ബി ഒന്ന് ഒറ്റ പ്രാവശ്യം കയറി ഇറങ്ങുമ്പോൾ അതൊന്ന് നല്ലൊരു നിരപ്പാകും. അപ്പോൾ അതേ കണക്ക് എന്തെങ്കിലും ചെയ്തിട്ട് പോയതെങ്കിൽ കൊള്ളാമായിരുന്നു. കാരണമെന്ന് വെച്ചാൽ വലിയ വണ്ടി വരണ സമയത്ത് നമുക്ക് സൈഡ് കൊടുക്കാൻ പാടാണ്. ഒരു വലിയ വണ്ടി വന്നാലും തന്നെ ഒരാൾ നടന്നു വേണമെങ്കിൽ അവർക്ക് വെക്കുന്ന അതിലോട്ട് ഇങ്ങനെ ആകാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്കിടെ കോൺക്രീറ്റ് ആണ്, അപ്പോൾ തെന്നും വലിയ ഒരുകട പീസാണ്, അപ്പോൾ തെന്നു വീഴാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഇത് ഇങ്ങനെ ജോലിക്കാരും മുങ്ങി അധികൃതരും ഇത് ചെയ്തിട്ട് പോകുന്ന സമയത്ത് ഇന്ന് വൃത്തിയാക്കിയിട്ട് പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നി. അപ്പോൾ അത് വെച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പിന്നെ എത്ര പേര് കാണുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് അറിഞ്ഞൂടാ, എങ്കിലും അന്നേരം മാക്സിമം ഒന്ന് ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്യണം, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും എന്താ കണ്ടൻറ്റായിട്ട് വീടിൻ്റെ പേര് എല്ലാവർക്കും